എങ്ങനെയാണെങ്കിലും പിണറായിയുടെ തലയിൽ കൊണ്ടുവെക്കണമല്ല. ആര് ചത്താലും കൊന്നാലും അതല്ല പിണറായിയുടെ കുറ്റമാണ്. നവകേരള സദസ് തുടങ്ങിയപ്പോൾ മുതൽ ഹാലിളകി നടക്കുകയാണ് കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും. ഏതെല്ലാം വഴി പിണറായിയെ കുത്താവോ ആ വഴിയെല്ലാം പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് സംഘികളും കുങ്ങികളും. സ്വന്തം പാർട്ടി പ്രവർത്തകർക്ക് അടി കിട്ടുമ്പോൾ പിണറായിയുടെ ചായ കുടിക്കാൻ പോകുന്നവർ കോൺഗ്രസ്സുകാരല്ലെന്നും അങ്ങനത്തെ ആളുകളെ പാർട്ടിക്ക് ആവശ്യമില്ലെന്നും കെ മുരളീധരൻ എം പി പറയുന്നത് കേട്ടു. പിണറായിയുടെ ചായ കുടിക്കുന്നവൻ കോൺഗ്രസിൽ വേണ്ടത്രേ. എന്തിനാ ഈ വക രാഷ്ട്രീയ പക? എന്ത് നേടാനാണ് ഇതിൽ നിന്ന്? നവകേരള സദസ്സിനെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് വെറുതെയാണ്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും അത് നടപ്പാകാൻ പോകുന്നില്ല. പാർട്ടി തീരുമാനം ബോധ്യപ്പെടാതെ അല്ലെന്നും ജനശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള നല്ല വഴിയായി ഇതിനെ ചില ആളുകൾ കണ്ടിട്ടുണ്ടെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തിയല്ലോ. അവരൊക്കെ പോയാലും പാർട്ടിക്ക് നഷ്ടമില്ലത്രേ. ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ള പാർട്ടിയിൽ ഒരു പ്രാദേശിക നേതാവ് പിണറായിയുടെ ചായ കുടിച്ചതുകൊണ്ട് തകരുന്നതല്ല കോൺഗ്രസ് പാർട്ടി. ഇതുകൊണ്ടൊന്നും യാതൊരു ചലനവും ഉണ്ടാവില്ല എന്ന് മുരളീധരൻ പറഞ്ഞു. എന്തായാലും പിണറായിയുടെ ചായ കുടിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ എണ്ണം കുറയുന്നെങ്കിൽ അത് അണികൾക്ക് നല്ല ബുദ്ധി വന്നു എന്ന് കരുതിയാൽ മതി. രണ്ടു മൂന്ന് പേർ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ പ്രഭാത ഭക്ഷണം കഴിച്ചതുകൊണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും തകരാൻ പോകുന്നില്ലത്രേ. അല്ലെങ്കിലും ഇടതുപക്ഷം ആരെയും തകർക്കാൻ തീരുമാനിച്ചിട്ടില്ല. അവർക്കൊട്ടും അതിന് നേരവുമില്ല.